ദുൽഖർ മോഹൻലാൽ സുരേഷ് ഇവരുടെയൊക്കെ ഡബ്ബിങ് സാറ് കാണുക, അതൊക്കെ സാർ നിരീക്ഷിക്കാറുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഡബ് ചെയ്യുമ്പോൾ അവർ ഡബ് ചെയ്യുമ്പോൾ കൂടെ ഇരുന്ന് തന്നെ കണ്ടിട്ടുണ്ട്. അതെയോ? ആ കൂടി മമ്മൂട്ടി കൊടുക്കാറുണ്ട്. കൂടി ഇരുന്ന് തന്നെ എങ്ങനെയാണ് സാറേ? ഏത് പടത്തിൻ്റെ? അത് കൗരവരുടെ ഡബ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അടൂർ സാറിൻ്റെ പടങ്ങൾ ഡബ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് വിധേയൻ എന്ന് പറയുന്ന പടം, മമ്മൂട്ടിയുടെ ഒന്നാം തരം പെർഫോമൻസ് ഉള്ള അടൂർ സാറിൻ്റെ പടമാണ്. അതിൽ ശരിക്കും ഷൂട്ടിംഗ് സമയത്ത് ശരിക്കുള്ള മലയാളം തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡബ്ബിങ്ങിന് വന്നപ്പോഴാണ് ശകലം കന്നഡ കലർത്തി വേറൊരു രീതിയിൽ ഡബ് ചെയ്യുന്നത്. അതൊരു ഒരു നല്ലൊരു സംഭവമായിരുന്നു. രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. ഞാൻ ഡബ് കണ്ടിട്ടുണ്ട്. ഗാന്ധർവം സിനിമ ഡബ് ചെയ്യും, മോഹൻലാൽ ഡബ് ചെയ്യുമ്പോൾ ഞാൻ തൊട്ടടുത്ത് ഞാൻ ഇപ്പോഴത്തേക്ക് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൂജാ സ്റ്റുഡിയോയിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതിനകത്ത് നായികയുടെ അച്ഛനെ ഡബ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അവർ ഇത് എത്രയോ എത്രയാ ചെയ്യുന്നത്, എത്ര നാളുകൊണ്ട് അവർ ചെയ്യുന്നത്, അവർക്കിതൊരു. പക്ഷേ അവർ കഥാപാത്രത്തിനനുസരിച്ച് ഇവരെല്ലാം ഡബ് ചെയ്യാൻ. മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന ഒരാൾ കൂട്ടിരിക്കുന്ന അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലേ? സാർ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടെന്നെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഭഗവാനടിക്ക് ഡബ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അന്ന് അദ്ദേഹം വന്ന് ഡബ് ചെയ്യുന്നത്. പിന്നെ ഭൂതക്കണ്ണാടിയുടെ സമയത്തും ഞാൻ പലപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവരത് നന്നായിട്ട് ഡബ് ചെയ്യാൻ അറിയാവുന്ന ആളല്ലേ. മമ്മൂക്കയെ പറ്റി കേൾക്കുന്ന ഈ ഷൂട്ടിംഗ് സമയത്തുള്ളതിനേക്കാൾ പവറായിട്ട് ഡബ്ബിംഗ് സമയത്താണ് കഥാപാത്രത്തിന് പൂർണ്ണത ഡബ്ബിംഗ് സമയത്ത് കൊടുക്കാറ്. അങ്ങനെ എന്തെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് പൂർണ്ണത കൈവരുന്നത് തീർച്ചയായിട്ടും ഡബ്ബിങ്ങിൽ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഷൂട്ടിംഗ് സമയത്ത് അഥവാ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഴ്ചകൾ, വല്ല വാക്കുകൾ വിട്ടുപോകുക, അങ്ങനെ എന്തെങ്കിലും വന്നാലും അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ ഡബ്ബിങ്. അതുകൊണ്ട് ഡബ്ബിങ്ങിൻ്റെ സമയത്താണ് അവർക്ക് മാക്സിമം. ഷൂട്ട് കഴിഞ്ഞാൽ പിന്നുള്ള എന്താണ്? പിന്നെ ഈ ഡബ്ബിങ്ങും ബാക്കി പണികളല്ലേ. അവിടെയല്ലേ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുന്നത്. അതുകൊണ്ട് കഥാപാത്രങ്ങൾ പൂർണ്ണതയിലെത്തുന്നത് ആ ഡബ്ബിങ്ങിൻ്റെ സമയത്തോടുകൂടി തന്നെയാണ്. അത് അവരും മാക്സിമം അവർ ചെയ്യും. ഉദാഹരണത്തിന് ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുന്നു. അത് ഒറ്റപ്പാലത്തൊരു ഷൂട്ടിംഗ് നടക്കുകയാണ്. കണ്ടക്ടർ, ബസ് കണ്ടക്ടർ, ബസ് കണ്ടക്ടർ നോമ്പ് സമയമാണ്. ഞങ്ങളുടെ ഒരു ദിവസം ഈ മമ്മൂട്ടിയുണ്ട്, ഞാൻ ആ പടത്തിലൊരു നല്ല വേഷത്തിനുണ്ട്. ഞങ്ങളുടെ ഒരു ദിവസം നോമ്പിൻ്റെ സമയത്ത് വൈകിട്ട് നോമ്പ് തുറന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു, ഞാനൊന്ന് എറണാകുളത്ത് വരെ പോവാണ്, രാവിലെ ഇങ്ങ് എത്തും. ഞാൻ ചോദിച്ചു, എന്ത് ഇപ്പം നോമ്പ് തുറന്നിട്ട് ക്ഷീണമൊക്കെ ഇല്ലേ പോടെ? അല്ലാതെ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒന്നുകൂടെ മാറ്റി ഡബ് ചെയ്യണം. ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ അത് പോരാൻ തോന്നി. ഞാൻ ചോദിച്ചു, ഏത് പടമാണ്? നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറയുന്ന പടം രാജമാണിക്യം. രാജമാണിക്യം. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഡബ് ചെയ്ത് രാവിലെ വരും. അന്ന് രാത്രി തന്നെ വണ്ടി എടുത്തിട്ട് പോയി ക്ലൈമാക്സ് വീണ്ടും ഡബ് ചെയ്യുന്നു. ആയിരിക്കാം, പക്ഷേ നമുക്ക് അത് പോരാന്ന് ചിലപ്പോൾ തോന്നുമല്ലോ. ഒന്നുകൂടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുമല്ലോ. അപ്പോൾ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുമ്പോഴാണ് ഈ ഒരു വീണ്ടും വിചാരം വരുമ്പോഴാണ് പിന്നെയും പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്യും. അതിവരെല്ലാം ചെയ്യുന്നതാണ്. ഇട്ട് നോക്കുമ്പോൾ ഇപ്പോൾ മോഹൻലാലായാലും സുരേഷ് ഗോപിയായാലും ജയറാമായാലും ആരായാലും ശരി, ഒരു പക്ഷേ ഇട്ട് നോക്കുമ്പോൾ അത് ഒന്നുകൂടെ മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. തോന്നി അവർ മാറ്റി ചെയ്യും. അതല്ലേ ആവേശം എന്ന് പറയുന്നത്. ആ രാത്രി തന്നെ പോർഷൻ ഡബ് ചെയ്യാൻ വേണ്ടി തിരിച്ചു. അതെ, റെഡിക്കേഷൻ അത്രത്തോണ്ടല്ലേ. ആ അതിപ്പം എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അല്ല ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ടേച്ച് പോരുന്ന അവരുടെ നിലനിൽപ്പും അവരുടെ കഴിവ് പ്രകടമാക്കുന്നതല്ലേ. ഇപ്പം മോശമായിപ്പോയാൽ അവരുടെ അത് വലിയ പോരായ്മയല്ലേ, വലിയ ക്ഷീണമല്ലേ അവർക്ക്. അതെല്ലാവരും ചെയ്യും. ഈ മമ്മൂക്കയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ സാർ, പ്രത്യേകിച്ച് വിധേയൻ്റെ ആ ഒരു സാറിൻ്റെ കസറ്റിലൊക്കെ സാർ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ വരുന്ന വിഷയം എന്താ? അദ്ദേഹത്തിന് ഈ ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേൾപ്പം. അങ്ങനെയുള്ള വിഷയമാണോ, സാഹിത്യമാണോ വരുന്നത്? അത് നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അല്ല, അദ്ദേഹമായിട്ടുള്ള ബന്ധമൊന്നും മറ്റുള്ള ഒരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹമായിട്ട് കുറച്ചുകൂടെ അടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ചുമതല ഞാൻ ഏറ്റെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒരു ലോഹ്യവും അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടൂർ സാറിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ മിക്കവാറും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ കുറച്ചുകൂടെ ഒരു കൂടുതൽ അടുപ്പം ഉണ്ടായി എന്നുള്ളത്. അല്ല, അദ്ദേഹം സാഹിത്യവും സാങ്കേതിക കാര്യങ്ങളും മാത്രമല്ല, എല്ലാത്തിനും സാമാന്യം നല്ല ധാരണയുള്ള ഒരു മനുഷ്യനാണ്. അപ്പം പ്രത്യേകിച്ച് ഈ എന്താണ് പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള വിവര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അറിയാൻ വലിയ ആഗ്രഹമാണ്. വലിയ ആഗ്രഹം, വലിയ താല്പര്യവും കാണിക്കും അതിനകത്ത്. അത് പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കും.
അങ്ങനെയൊക്കെയുള്ളൊരു ഈ സെറ്റിൽ എന്തെങ്കിലും ചെറിയ ആശയവിനിമയം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെങ്കിൽ ഒരു വിഷയം ഒരു ഒരു വാക്കിനെ പറ്റിയുള്ള സംശയമായി ഉടനെ സാറിനെ വിളിച്ച് ഫോൺ വിളിച്ച് ചോദിക്കുന്ന കേട്ടോ അങ്ങനെ വിളിച്ച് ചോദിക്കുമോ? അല്ല, അത് ചിലപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം അതിപ്പോൾ മോഹൻലാൽ ഒരിക്കലും എന്നെ വിളിച്ച സാറേ അങ്ങനെയാണോ വാക്ക് പറയേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ഉർവശി ചിലപ്പോൾ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഉർവശിയും അനിയത്തിയും കൽപ്പനയും കൂടെ വലിയ വാക്ക് കേൾക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, ഏതാണ് ശരി വാക്ക്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതല്ലാതെ അവർക്കറിയാവുന്നതല്ല, അവർക്ക് അറിയാമയത്തെ വാക്കുകളൊന്നുമില്ല. അവർ മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ചിലപ്പോൾ അതിപ്പോൾ എനിക്കും ചിലപ്പോൾ ചില വാക്ക് അങ്ങനെ ഒരു വാക്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ എന്നെനിക്ക് ചിലപ്പോൾ സംശയം തോന്നാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഈ സംശയ നിവാരണത്തിന് വേണ്ടി സാറിനെ വിളിക്കാറുണ്ടല്ലേ? മലയാളം ചാനലിൽ നിന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും. അതൊക്കെ നമ്മളത് കുറച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ടും പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ വേറൊരാളെ വിളിക്കും. എനിക്കറിയാമയത്ത് എത്ര കാര്യങ്ങളുണ്ട്. ഈ മോഹൻലാലുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ സെറ്റുകളിൽ ഒരുപാട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. നല്ല സൗഹൃദമല്ലേ? നല്ല സൗഹൃദവും നല്ല അടുപ്പവും നല്ല ബന്ധമാണ് ഇവരിൽ. ഈ കുറച്ചുകൂടി മാനസികമായിട്ട് അടുപ്പ് സാറിന് വരുന്നതായിരിക്കും. അല്ല, അത് കൂടുതൽ ഈ മമ്മൂട്ടിയായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും ഒക്കെ ഉള്ള സന്ദർഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ക്യാരക്ടർ ഒരുപോലെയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. അല്ലെങ്കിൽ സാറിൻ്റെ മമ്മൂക്കയുടെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരിക്കലും അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായ രീതികളുണ്ടല്ലോ. അത് അങ്ങനെയാണ്, അങ്ങനെ പോകത്തുള്ളത്. കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ മമ്മൂക്കയായിട്ടുള്ള നല്ല ബന്ധമല്ലേ? രണ്ടുപേരോട് സംസാരിക്കാം, രണ്ടുപേരോട് സംസാരിക്കാം വളരെ ഫ്രണ്ട്ലി ആയിട്ട്. എപ്പോൾ എത്ര ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കണ്ടാലും ശരി, മോഹൻലാലും ശരി, ഒരു കയ്യങ്ങളിൽ തരാതെ പോകത്തില്ല. അത്ര അടുപ്പവും ലോഹ്യവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ്.